ഹായ് ഫ്രണ്ട്സ്, ഓൺ ഗ്രീനറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂത്തുലഞ്ഞു നിൽക്കുന്ന ബൊഗൈമില്ലകളുള്ള ഒരു സൂപ്പർ ഗാർഡനാട്ടോ ഇന്ന് കാണിക്കുന്നത്. ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആദ്യം ഞാൻ ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ പറയാം. മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി വാര്യത്താണ് കേട്ടോ ഈ ഗാർഡൻ ഉള്ളത്. ഇവിടുത്തെ റയാനത്തിൻ്റെ ഗാർഡനാണ്. സൂപ്പർ സൂപ്പർ ഗാർഡനാണ്. നമ്മൾ എത്ര കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന അത്രയും വെറൈറ്റി ബൊഗൈമില്ലകൾ ഇവിടെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ബൊഗൈമില്ലകൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും വളപ്രയോഗവും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന വെറൈറ്റികളുടെ പേരും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ബൊഗൈമില്ലകൾ മാത്രമല്ല കേട്ടോ, പല വെറൈറ്റി അക്ലോണിമുകളും ഇവരുടെ കളക്ഷനിലുണ്ട്. പിന്നെ ഞാനതൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല. നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ റയാനത്തെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുറ്റൊക്കെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ 50 കൂടുതൽ വെറൈറ്റി ബൊഗൈമില്ലകളുണ്ട് കേട്ടോ. 10 കൂടുതലായി ഇവർ ബൊഗൈമില്ല കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈമില്ല കേട്ടോ. ഇതിൻ്റെ പേര് വരുന്നത് കയാട്ട എന്നാണ്. പിന്നെ ഇവരുടെ മുറ്റത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബൊഗൈമില്ലകൾ ഇങ്ങനെ നിരനിരായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ബൊഗൈമില്ലയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ മണ്ണൊക്കെ ഇറങ്ങി മുറ്റൊന്ന് വൃത്തിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് പോട്ടിൻ്റെ അടിയിലൊക്കെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ ബൊഗൈമില്ലയും അതിൻ്റെ ലീഫിലും ഫ്ലവറിൻ്റെ ഷേപ്പിലും കളറിലൊക്കെ വ്യത്യാസമുണ്ട്. ബൊഗൈമില്ലകൾ ഇതുപോലെ പൂക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വളങ്ങൾ ചേർത്ത് കൊടുത്തിട്ടും കാര്യമില്ല. നല്ല വെയിൽ വേണം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ബൊഗൈമില്ലയിൽ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ മുറ്റത്തൊന്നും ഒരു മരങ്ങളും ഇല്ല, അതുകൊണ്ടാണ് ബൊഗൈമില്ലയിൽ ഇത്രയും പൂക്കൾ. പിന്നെ 2 നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഒരു ദിവസം നമ്മൾ നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൊഗൈമില്ലകൾ മൊത്തം വാടിപ്പോവും, അതിൻ്റെ പൂക്കളൊക്കെ കൊഴിയും. മഴയൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ബൊഗൈമില്ലകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇവർ ബൊഗൈമില്ലകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ചോറൊക്കെ ഇളക്കി അതിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് എന്തെങ്കിലും ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, നല്ല ഭംഗിയിലെ കാണാൻ, ഒരു ഓറഞ്ചും പിങ്കും വൈറ്റും എല്ലാം കൂടി ചേർന്നിട്ട് ഇതിൻ്റെ പേര് ചിത്ര എന്നാണ് കേട്ടോ. പിന്നെ ബൊഗൈമില്ലയ്ക്ക് പലതരത്തിലുള്ള വളങ്ങളാണ് ഇവർ കൊടുക്കാറുള്ളത്. ജനുവരിയൊക്കെ ആകുമ്പോൾ ബൊഗൈമില്ലയിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണല്ലോ. ആ ഒരു സമയത്ത് ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് പുളിപ്പിക്കാൻ വെക്കും. എന്നിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് ഒരു കപ്പിന് ഒരു 5 വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് ആ വെള്ളം ഇവർ ബൊഗൈമില്ലയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. അത് പൂക്കളൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. എനിക്ക് ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ബൊഗൈമില്ലകൾ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ലീഫും ഫ്ലവറൊക്കെ ഒരുപോലെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവർ പൂക്കളൊക്കെ ഉണ്ടാവാൻ ചേർത്ത് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. പൂക്കളുണ്ടാവാൻ അതും നല്ലൊരു വളമെന്നാണ് ഇവർ പറയുന്നത്. ഈ വളങ്ങളൊക്കെ റോസ്, ആന്തൂറിയ തുടങ്ങിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് പൂന വൈറ്റ് എന്നാണ്. ഈ ഒരു വെറൈറ്റിൻ്റെ പേര് മൊണാലിസ എല്ലോ എന്നാണ്. അതിൻ്റെ അടുത്തുള്ളതൊക്കെ 21 പെട്ടതാണ്. നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇട്ടത്. മൊത്തത്തിലൊന്ന് കാണിച്ചിട്ടുള്ളതാണ്.
ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഈ ഗാർഡൻ കാണാൻ. കടുത്ത ഓറഞ്ച് കളറോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ ഈ ചെറിയ ചട്ടിയിൽ ഇരിക്കുന്ന ബൊഗെയ്മില്ലകളൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓൺലൈനായിട്ടും അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെടികളൊക്കെ ഇവിടുത്തെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ചിത്ര എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇതൊരു ബോൺസായി മരം പോലെ ആയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 8-9 വർഷം പഴക്കം കാണും ഈ ഒരു മരത്തിന്. ഇവരുടെ മുറ്റത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഗാർഡൻ്റെ ഒരു വ്യൂ ആണ് ഇട്ടത്. എങ്ങനെ നമ്മൾ എടുത്തിട്ടും ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി കിട്ടണില്ല. ഇവിടെ മുറ്റത്തിൻ്റെ സൈഡിൽ ഒരു തെങ്ങുണ്ട് കേട്ടോ. ആ തെങ്ങിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെറൈറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലും ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. ഇത് ടൊമാറ്റോ റെഡ് എന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ അടുത്തുള്ളതിൻ്റെ പേര് സ്വീറ്റ് റെഡ് എന്നാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് ബട്ടർഫ്ലൈ പീച്ചാണ്. ഇതിൽ കൂടുതൽ പൂക്കളൊന്നുമില്ലെങ്കിലും അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിൻ്റെ പേര് മിസ് വേൾഡ് എന്നാണ്. അഗ്ലോണിമകളിൽ മാത്രമല്ല കേട്ടോ മിസ് വേൾഡ് ഉള്ളത്, ബൊഗെയ്മില്ലയിലുണ്ട്. ഈ ഒരു വെറൈറ്റിൻ്റെ പേര് ചില്ലി ഓറഞ്ച് എന്നാണ്. അതിനടുത്തുള്ള ഓറഞ്ച് ഫയർ ആപ്പിളാണ്. പിന്നെ വെരിഗേറ്റഡ് ലീഫോട് കൂടി വൈറ്റ് ഫ്ലവറുള്ള ബൊഗെയ്മില്ലയുടെ പേര് റോമ വെരിഗേറ്റഡ് എന്നാണ്. അതിൻ്റെ അടുത്ത് പിങ്ക് ഫ്ലവറിൽ കാണുന്നത് തിമ്മ എന്നൊരു വെറൈറ്റിയാണ്. അധികം കാണാത്ത റയർ ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ പിങ്ക് എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ബൊഗെയ്മില്ലകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ അവരുടെ കയ്യിൽ സെയിലിനുള്ള ബൊഗെയ്മില്ലകളുടെ ഫോട്ടോസും പ്രൈസും ഒക്കെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടമായിന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഗാർഡനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.